എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതകാലത്തുടനീളം നമ്മുടെ സന്തത സഹചാരിയായി നമ്മുടെ ശരീരത്തിലേക്ക് തന്നിരിക്കുന്ന ഒരു വസ്തുവാണ് റൂഹ് അഥവാ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ സംബന്ധിച്ചുള്ള ചർച്ച നമുക്ക് വളരെ കുറവാണ്, അതിനെക്കുറിച്ചുള്ള ചിന്തയും വളരെ കുറവാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ തരുന്നത്? ഉമ്മായുടെ ഉദരത്തിനകത്ത് ആദ്യം ഒരു രക്തക്കട്ടയായി, പിന്നെ ഒരു മാംസക്കട്ടയായി, നാലാമത്തെ മാസം പരിപൂർണതയിലേക്ക് എത്തുമ്പോഴാണ് അല്ലാഹു ജല്ല സുബ്ഹാനഹു വതആല ആ ഉമ്മയുടെ ഉദരത്തിനകത്ത് കിടക്കുന്ന ശരീരത്തിന് ചലനം കൊടുത്തുകൊണ്ട് അല്ലാഹു റൂഹിനെ ആ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. അതുവരെ നമുക്ക് റൂഹില്ല, ആത്മാവില്ല. അതുവരെ ഈ സഹോദരിയുടെ ഗർഭവതിയാറ സഹോദരിയുടെ വയറ്റിന്റെ അകത്ത് ചലനം ഇല്ല. നാലാമത്തെ മാസം കഴിയുമ്പോ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ വയറ്റിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഭാര്യ ഇങ്ങനെ പറയാറുണ്ട് ഭർത്താവിനോട്, ഇതാ കുഞ്ഞിന്റെ കാലിവിടെ ഇങ്ങനെ അനങ്ങുന്നു, കുഞ്ഞിന്റെ തലതാ ഇവിടെ ഇങ്ങനെ അനങ്ങുന്നു, നിങ്ങളെ പോലെയാണ് കിടന്ന് ചാടുകയാണ് എന്നൊക്കെ ഓടുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു രസമാണ്. അല്ലാതെ ഉസ്താദ് ഇത് എന്താ ഉസ്താദ് ഇങ്ങനെ പറയണേ, ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഒരു രസമാണ്. അതനുഭവിക്കുന്നവർക്ക് ആ സമയത്തൊരു മാനസികമായ സുഖം നേരിടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ വേദിയിൽ മക്കളില്ലാത്തവരാരെങ്കിലും ഇരുന്ന് സങ്കടപ്പെടുകയാണെങ്കിൽ റഹ്മാനാര പടച്ചിറമ്പുരാൻ ഈ പരിശുദ്ധമായ വേദിയിൽ നാം ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് ആരോഗ്യമുള്ള സോലിഹീങ്ങളാര മക്കളെ എല്ലാ തടസ്സങ്ങളും നീക്കി അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സമയമാണ് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോ. ഭാര്യയുടെ ഉദരത്തിനകത്ത് നാലാമത്തെ മാസമാണ് ചലനം നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല റൂഹ് ഊതുന്ന സന്ദർഭമാണത്. അന്നു മുതൽ നമ്മുടെ കൂടെ വന്ന റൂഹ്, നമ്മെ ഉമ്മ പ്രസവിച്ചപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നാം ഇഴഞ്ഞു നടന്നപ്പോഴും ജനലിന്റെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോഴും പിതാവിന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക്, കടയിലേക്ക്, റോഡിലേക്ക്, വീടിന്റെ മുറ്റത്തും ഇങ്ങനെ പിച്ചവച്ച് നടന്നപ്പോഴും ആ റൂഹ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ആ റൂഹ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിരിയാതെ ഇന്നും ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ആ റൂഹ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഈ ചക്കുവള്ളിയുടെ മക്കാനഗരം എന്ന പരിശുദ്ധമായ വിശാലമായ ഗ്രൗണ്ടിന്റെ മുമ്പിൽ വാല് കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ആ റൂഹ് കൊണ്ടാണ്. ആ വാല് പറയാൻ വേണ്ടി ഞാനും വന്നത് ആ റൂഹുള്ളത് കൊണ്ടാണ്. ആ റൂഹില്ലെങ്കിൽ നമ്മുടെ പേര് മയ്യത്തെന്നാണ്. ആ റൂഹ് നമ്മളോട് യാത്ര പറയുന്നത് എപ്പോഴാണ് സഹോദരിമാരെ? ആ റൂഹ് നമ്മളോട് യാത്ര പറയുന്നത് അല്ലാഹു എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ. ആ ആയുസ്സിന്റെ സമയമെത്തുമ്പോ വരികയാണ്, നമ്മുടെ റൂഹിനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് നമ്മുടെ രണ്ട് കണ്ണുകളിലൂടെ റൂഹൊന്ന് പുറത്തു പോകുമ്പോ ആ രണ്ട് കണ്ണുകളും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന റൂഹ തബിഉൽ ബസറൂ, ആ റൂഹങ്ങൾ ഉയർന്നു വെക്കൊണ്ടിരിക്കുമ്പോ ആ ഉരിയെടുത്തു കൊണ്ടുപോകുന്ന റൂഹിലേക്ക് നോക്കിയിട്ട് നിന്റെ രണ്ട് കണ്ണുകളും പുറത്തേക്ക് വന്നുകൊണ്ട് അത്ഭുതത്തോടെ പുറത്തേക്ക് തള്ളുന്ന പോലെ ഇരിക്കുന്നത് ആ റൂഹ് പിരിഞ്ഞു പോകുന്നത് നോക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ റൂഹ് പിരിഞ്ഞു പോകുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ റൂഹ് പിരിയുമ്പോൾ നല്ല മുഅ്മിനീങ്ങളായ മുഖ്ലിസീങ്ങളായ രീതിയിൽ വേണം ആ റൂഹിനെ നാം തിരിച്ചു പടച്ചതമ്പുരാ. നാലാമത്തെ മാസം ഉമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് നമുക്ക് തന്ന റൂഹിന് അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് പടച്ചതമ്പുരാ തിരിച്ചു കൊണ്ടുപോകുമ്പോ പത്തരമാറ്റത്തെ ഈമാന്റെ പവറുള്ള ആത്മാവാക്കിയതിനെ മടക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്, അതിനെ മടക്കി കൊടുത്തേ മതിയാകൂ. റൂഹുകൾ അഞ്ച് വിധമാണ്. ഇന്നൽ അർവാഹ അലാ ഖംസത്തി അഖ്സാം.
ആത്മാവുകൾ അഞ്ച് വിധമാണ്. ഇന്ന റൂഹ അലാ ഹംസത്തി അഖ്സാം, അഞ്ച് വിധമാണ് റൂഹുകൾ. ഒന്ന് അർവാഹുൽ അംബിയ, അംബിയാക്കന്മാരുടെ റൂഹ്. രണ്ട് അർവാഹുൽ അർവാഹു ശുഹദ, രക്തസാക്ഷികളാര ശുഹദാക്കളുടെ റൂഹ്. മൂന്ന് അർവാഹുൽ മുത്തീഇന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവരുടെ റൂഹ്. നാല് അർവാഹുൽ ഉസാത്തി മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്ത് ജീവിച്ചവരുടെ റൂഹ്. അഞ്ച് അറുവാഹുൽ കുഫാർ, സത്യനിഷേധികളുടെ റൂഹ്. ഒന്നാമത്തെ റൂഹ് അർവാഹുൽ അംബിയ, അംബിയാക്കന്മാരുടെ റൂഹ്. അതെന്താണെന്നറിയോ? ഇദാ ഖറജത് മിൻ അജ്സൻ അജ്സാദിഹ, അംബിയ മുർസലീങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് പുറപ്പെട്ടു കഴിഞ്ഞാൽ മിസ്ലിൽ മിസ്കീൻ കാഫൂർ, കസ്തൂരിയെ പോലെ കർപ്പൂരത്തെ പോലെ സുഗന്ധമാ റൂഹിനുണ്ടാകും. എന്നിട്ടോ അത് സ്വർഗത്തിലാണ്, ഫിൽ ജന്നത്തി, സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന്റെ ഭക്ഷണം അത് കഴിക്കുന്നതാണ്. ആ സ്വർഗത്തിന്റെ വെള്ളവും അത് കുടിക്കുന്നതാണ്. ആ സ്വർഗത്തിന്റെ സുഖം മുഴുവനും അനുഭവിക്കുന്നതാണ്. അംബിയാ മുർസലീങ്ങളുടെ റൂഹ് അവരുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ നേരെ അല്ലാഹു ഡയറക്റ്റ് അതിനെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ശരീരം ദുനിയാവിലാണെങ്കിൽ, ഭൂമിക്ക് താഴെയാണെങ്കിൽ, അവരുടെ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം അല്ലാഹു സ്വർഗത്തിൻ്റെത് കൊടുക്കുന്നു, വെള്ളം സ്വർഗത്തിൻ്റെത് കൊടുക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആ അംബിയാ മുർസലീങ്ങളുടെ റൂഹ് ആസ്വദിക്കുന്നത്. ഇവര് സാധാരണക്കാരാണോ? അംബിയാ മുർസലീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സാധാരണ മനുഷ്യനാണ് എന്ന് പറന്ന് പുറം കാലുകൊണ്ട് വലിച്ചെറിയുന്ന സമുദായത്തിന്റെ പിന്തിരിപ്പൻ ആശയങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന എന്റെ സഹോദരങ്ങൾ പഠിച്ചോ, അംബിയാ മുർസലീങ്ങൾ മുഴുവൻ പേരുടെയും റൂഹ്, മുഴുവൻ അംബിയാ മുർസലീങ്ങളുടെയും റൂഹ് തകൂനു ഫിൽ ജന്നത്തി, അത് സ്വർഗത്തിലാണ്. അവിടത്തെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. പിന്നെ ഹബീബായ നബി തങ്ങളുടെ റൂഹിനെ കുറിച്ച് പിന്നെ പറയാനുണ്ടോ? മുർസലീങ്ങൾ 25 ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര് പഠിക്കൽ ഈ സമുദായത്തിന് നിർബന്ധമാണ്. നിങ്ങളിപ്പോ പല സഹോദരിമാരും ചിന്തിക്കും, അപ്പൊ ഖുർആനിനകത്ത് മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമല്ലേ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്? 25 പ്രവാചകന്മാരെ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. എന്റെ സഹോദരങ്ങൾക്ക് എത്ര പേർക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ ലോകകപ്പിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുടെ പേര് ചോദിച്ചാൽ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു തരാ മനസ്സുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്. അതുപോലെ സിനിമാ ലോകത്തെ കുറിച്ച്, സീരിയലിനെ കുറിച്ച്, ആൽബത്തെ കുറിച്ച്, ലോകത്തും ഉള്ള മുഴുവൻ തെമ്മാടികളെ കുറിച്ചും ധിക്കാരികളെ കുറിച്ചും ചോദിച്ചാൽ അവരുടെ എ ടു ഇസഡ് ചരിത്രം മുഴുവനും പറഞ്ഞു തരാൻ ധൈര്യം കാണിക്കുന്ന ഈ സമുദായത്തിന്റെ സഹോദരങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന 25 പ്രവാചകന്മാരുടെ പേര് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ മനസ്സ് വരുന്നില്ല. സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, കാവ്യ മാധവന്റെ കല്യാണം എന്തുകൊണ്ട് നഷ്ടമായി പോയി എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു തരും, അവൾ അഹങ്കാരം കൊണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ അറിയണം ഈ ലോകത്തെ കുറിച്ച്, എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് എന്റെ സഹോദരിമാർക്കറിയാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള 25 പ്രവാചകന്മാരുടെ പേര് എന്റെ സഹോദരിമാർക്കറിയോ? പണ്ടുള്ള ഉപ്പമാരുണ്ടല്ലോ, ആദം, ഇബ്രാഹിം, പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര് പദ്യത്തിലൂടെ ഗദ്യത്തിലൂടെ മനഃപാഠമാക്കി വെച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഇന്ന് പട്ടുറുമാരന്റെ മുമ്പ് കമഴ്ന്നു കിടന്ന് മെസ്സേജ് കാണില്ല.
ആര്? അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പറഞ്ഞുവിട്ട പ്രവാചകന്മാരുടെ ചരിത്രത്തെ കുറിച്ച് പഠിക്കാ. എന്റെ സഹോദരങ്ങൾക്ക് നേരമുണ്ടോ? ഈ പ്രവാചകന്മാരുടെ റൂഹ് എവിടെയാണ്? ആ പ്രവാചകന്മാരുടെ റൂഹ് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന്റെ ഭക്ഷണം അവര് കഴിക്കുന്നു, ആ സ്വർഗത്തിന്റെ വെള്ളം അവര് കുടിക്കുന്നു, ആ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും അവർ അനുഭവിക്കുന്ന കാരണമെന്ത്? ഈ ഭൗതികമായ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അസദുൽ വലായി അലൽ അംബിയ, ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് പ്രവാചകന്മാർക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകരിൽ പ്രധാനിയായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തി. എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വന്നത്? വിരലിൽ മാത്രം എണ്ണിയെടുക്കാൻ പറ്റുന്ന അപ്പുറത്തുനിന്നൊരു കാക്ക, ഇപ്പുറത്തുനിന്നൊരു കാക്ക, അങ്ങനെ പറഞ്ഞ് എണ്ണാൻ പറ്റുന്ന കുറച്ച്. അവസാനം നൂഹ് നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ദുആ ചെയ്തതെന്താണ്? അല്ലാഹുമ്മ ലാ തദർ അലൽ അർദി കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, പടച്ചവരെ നിന്റെ നബിയാരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോയി, ഒരുപാട് ബുദ്ധിമുട്ടിപ്പോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ തത്വശാസ്ത്രം ഉൾക്കൊള്ളാറ്. ഏക ഇലാഹിന്റെ വിശ്വാസത്തെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ ജനതയെ നീ നശിപ്പിക്കണേ അല്ലാ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്താദ്യമായി നടന്ന സുനാമി, ഖുർആൻ പറയുന്ന തൂഫാൻ എന്ന പേരിൽ പറയുന്ന സുനാമി വന്നു. ഒരുപാട് നാശനഷ്ടമാ സമുദായത്തിന് സംഭവിച്ചു പോയി. ഈ പ്രവാചകന്മാരുടെ റൂഹിന് അല്ലാഹു ഈ പദവി കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരും ഇദാ ഖറജത്തു അൻ അജ്സാദിഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ റൂഹങ്ങ് പുറത്തു വന്നു പോയാ അത് സ്വർഗത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം റൂഹുകൾ. രണ്ടാമത്തത് സുഹദാക്കളുടെ റൂഹാണ്, രക്തസാക്ഷികളുടെ റൂഹ്. ആരാണ് സുഹദാക്കൾ? അത് നമ്മൾ വ്യക്തമായി പഠിക്കണം. സുഹദാക്കളാകാൻ ഒരുപാട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ നിയ്യത്ത് ചെയ്ത് ജീവിക്കുന്നവർ. അതുകൊണ്ട് സുഹദാക്കൾ ആരാണ് എന്ന് ഗൗരവത്തോടെ പഠിക്കുന്ന ഒരു നല്ലത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവരുടെ ശബരിമലയിലേക്ക് പോകുന്ന വാഹനം അടിച്ചു തകർത്തു, അതിന്റെ പ്രതികാരമായിട്ട് ഏതെങ്കിലും ഈ മക്കാ നഗറിന്റെ പരിസരത്തുള്ള ഒരു മുസ്ലിം വീട് തിരക്കി പിടിച്ചു, ഒരു 20 വയസ്സുകാരന്റെ കൈയും കഴുത്തും കാലും വെട്ടി റോട്ടിലിട്ടാൽ അവന് ഷഹീദാണ് എന്ന് പറയുന്ന ലോകമാണിത്. അവൻ ഷഹീദാണെന്ന് പറയുന്ന ലോകമാണിത്. എന്റെ സഹോദരങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയത് ഞാനത് പറയുമ്പോ എനിക്കിത് പറഞ്ഞേ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പേ യുദ്ധത്തിന്റെ രണാകണത്തിൽ കിടന്നു പിടഞ്ഞു മരണപ്പെട്ടു പോര ഒരു സഹാബിയെ നോക്കിയിട്ട് സഹാബാകൾ പറഞ്ഞു, നബിയേ, ഇയാള് ഷഹീദാണല്ലോ, ഇയാള് ഷഹീദാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇയാള് ഷഹീദല്ല. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയേ അതിന്റെ കാരണം എന്താണ്? ഞങ്ങളുടെ മുമ്പ് കിടന്ന് ശത്രുക്കളുമായി പോരടിച്ചിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ദീനിന് വേണ്ടി കിട്ടു കൊടിഞ്ഞു കളയുമ്പോ ഈ സഹോദരൻ എന്തുകൊണ്ട് ഷഹീദല്ല എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഈ സഹോദരൻ തന്റെ കൂട്ടുകാരനാണ് സഹാബിയുടെ ശരീരത്തിനുണ്ട് അവന്റെ പൊരുത്തമില്ലാതെ അവൻ അനുവാരമില്ലാതെ പുതപ്പ് വലിച്ചൂരിയെടുത്തവനാ. ആ പുതപ്പിന്റെ പേരിൽ തന്റെ കൂട്ടുകാരനെ വഞ്ചിച്ചതുകൊണ്ട്, ആ പുതപ്പിന്റെ പേരിൽ തന്റെ കൂട്ടുകാരനെ ചതിച്ചതുകൊണ്ട്, അവന്റെ അനുവാരമില്ലാതെ പുതപ്പെടുത്തത് കൊണ്ട് ഇവനിന് ഏതു തരത്തിൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് വിളിച്ചാലും ഇവന് ഷഹീദിന്റെ കൂലിയില്ല. പലിശക്കാരന്റെ പണം കയ്യിൽ വാങ്ങിയിട്ട് കുടുംബം പോറ്റുന്ന ചെറുപ്പക്കാരാ, 500 രൂപയുടെ പാന്റ് കടയിൽ പോയിട്ട് 400 രൂപ പറഞ്ഞിട്ട് 100 രൂപ പൊരുത്തപ്പെട്ടോളാം പറഞ്ഞ് അതും വാങ്ങി ഇറങ്ങി ഓടുന്ന ചെറുപ്പക്കാരാ, നീയാണോ ഷഹീദാകുന്നത് മോനെ? പൊരുത്തമില്ലാത്ത സ്വത്ത് വെട്ടിപ്പിടിക്കാട് മനസ്സ് കാണിക്കുന്ന ചെറുപ്പക്കാരാ, വിദേശ രാജ്യത്ത് പോലെ കഷ്ടപ്പെടുമ്പോ അറബികൾക്ക് അവരുടെ പൊരുത്തം
അർത്ഥമില്ലാതെ, അവരുടെ അനുവാദമില്ലാതെ അറബികളുടെ കൈയിട്ട് വാരിയിട്ട് അവർ അവരിൽ നിന്നും കൊണ്ടുവരുന്ന സമ്പാദ്യം കൊണ്ട് മക്കാ നഗറിൽ വലിയ വീട് വെച്ചിട്ട് ഞെളിഞ്ഞു നടക്കുന്നവര് നിനക്കാടോ ഷഹീദിന്റെ പദവി കിട്ടുന്നത്? അല്ല മോനെ, അല്ലാഹുവിന്റെ ഹബീബാറ അഷ്റഫുൽ ഖൽഖു നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നല്ല ജിഹാദ് നടന്ന കാലമാണ്. ആ ജിഹാദിന്റെ പടകത്തുടിമാറി പുറപ്പെടുന്ന സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? എന്താ കൊടുത്തത്? നിങ്ങളിൽ ആരെങ്കിലും അയൽവാസികളെ ഉപദ്രവിച്ചവരായി അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരായി ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ ആ ഷഹീദാകാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആർത്തിയോടെ ആവേശത്തോടെ ജിഹാദിന് വേണ്ടി വരണ്ട. അയൽവാസികളെ ഉപദ്രവിച്ചവൻ ഷഹീദായാൽ അവൻ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ അയൽവാസികളുടെ കല്യാണം മുടക്കി, നമ്മൾ വലിയ ജിഹാദിന്റെ ആളാ. അയൽവാസിയുടെ കല്യാണം മുടക്കി, അയൽവാസിയുടെ കച്ചവടത്തിന് പാര വെച്ചു, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് മുകളിൽ പാര വെച്ചു നടന്നു, അവന്റെ കച്ചവടം പൊളിച്ചു, ഇവന്റെ കച്ചവടം പൊളിച്ചു. അങ്ങനെ നടന്നിട്ട് ഷഹീദിന്റെ ആഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ രണാകടത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വെട്ടിയെറിയപ്പെട്ടപ്പോ എടുത്തത് അമ്മ ചുരിന്ത് വരും വഴി തൊഴുകൈതമ്മ നികരേറ്റവർയാശി ഹബീബുള്ളാനേരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉബൈദത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളെ വെട്ടിയെറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, നബിയേ എന്റെ കൈ വീണുപോയി, എന്റെ കാല് വീണുപോയി, എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നെട്ടറ്റ് വീണുപോയി, അതുകൊണ്ട് യാ റസൂലല്ലാ ഇവിടെ കിടന്നുകൊണ്ട് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് പോലും ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് സംശയമാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് വീരോതിഹാസം രചിച്ചുകൊണ്ട് പടവരുത് കേട്ടോ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ഇതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് വന്ന് ചോദിക്കുന്ന കണ്ടോ, എനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ടോ നബിയേ? റസൂലിനോട് ചോദിക്കുകയാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, മോനെ നീ എവിടെ കിടന്നു മരിച്ചാലും കാരണം നീ ഭൂരിഭാഗവും നിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ ചെലവഴിച്ചു കഴിഞ്ഞു, എവിടെ കിടന്നു മരിച്ചാലും നീ ഷഹീദ്. വിവാഹത്തിന്റെ പ്രഥമ രാത്രിയിൽ പുതുമണവാട്ടിയുടെ കൊഞ്ചൽ കണ്ട് കൊതി തീരാത്ത ഹംദലാറളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിൽ കഷണം കഷണമാക്കി വലിച്ചെറിയപ്പെട്ടു. അവരുടെ റൂഹിനെ കുറിച്ചായി പറയുന്നു. ശുദ്ധമാര മക്കയിലും മദീനയിലും പോകുമ്പോൾ ഉഹുദിന്റെ നേതാവാര ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, സയ്യിദു സുഹദാ, സുഹദാക്കളുടെ നേതാവെന്ന് ഹംസ റളിയല്ലാഹു അൻഹുവിന് പേര് പറഞ്ഞിരുന്നാണ്. അത്രത്തോളം ക്രൂരമായിട്ട് ഒരു സ്വഹാബിയെയും വധിക്കപ്പെട്ടിട്ടില്ല. ചവച്ചരച്ചിട്ട് കരളെടുത്ത് ചവച്ചരച്ചിട്ട് ചവച്ചു തുപ്പിയില്ലേ ലോകത്ത് അല്ലാന്റെ ഹബീബ്. ഏതെങ്കിലും ഒരു സ്വഹാബി ഷഹീദായതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടോ അത് തന്റെ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിടവാകൽ കണ്ടിട്ടാണ്. ഇന്ന് ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ പോയി ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ഫാത്തിഹ ഓതാ നേരമില്ല, ശിർക്കായി പോകും. എന്താണ് ശിർക്ക് എന്നെന്റെ സഹോദരങ്ങളെ നിങ്ങൾക്കറിയോ? നിങ്ങൾ കരുതുന്ന പോലെ, നിങ്ങൾ ചിന്തിച്ച പോലെ ആ ശിർക്കിന് നിങ്ങൾ തൊട്ടതും പിടിച്ചതും മുഴുവനും ശിർക്കാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദര. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന് മുന്നിൽ പോയി പിണങ്ങി നിൽക്കുന്ന പോലെ സലാം പറഞ്ഞിട്ട് മടങ്ങി വരുന്നവര് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാ നമുക്ക് നേരമില്ലല്ലോ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇവര്
പണ്ഡിതരുടെ റൂഹിനെ കുറിച്ചാണ് രണ്ടാമത്തെ റൂഹായി പണ്ഡിതന്മാര് പറയുന്നത്. ആ റൂഹ് എവിടെയെന്നറിയോ? ഇതാ ഹറജത്തു അജിസാദിഹ, സുഹദാക്കളുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് അങ്ങോട്ട് ഉയർന്നു പോയാൽ പിന്നെ ആ റൂഹ് എവിടെയാണ്? ഇന്നല്ലാഹ യജ്അലുഹ ഫി അജ്വാഫിൻ തുയൂരിൻ ഖളിറാ, പച്ച പക്ഷികളുണ്ടല്ലോ സ്വർഗത്തിന്റെ പച്ചപ്പക്ഷികളുടെ ഉള്ളിലേക്ക് ഈ റൂഹിനെ അല്ലാഹു മാറ്റുന്നതാണ്. എന്നിട്ടറാവ തദൂറു ബിഹാ ഫി അൻഹാരിൽ ജന്നാ, സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ ആ പച്ചപ്പക്ഷികൾ ഇങ്ങനെ ചിറക് വിടർത്തി പറന്നു പോകുന്നതാണ്. സ്വർഗത്തിന്റെ ഭക്ഷണം അത് കഴിക്കുന്നു, ആ സ്വർഗത്തിന്റെ വെള്ളം അത് കുടിക്കുന്നു. അതാണ് സുഹദാക്കളുടെ റൂഹിനല്ല കൊടുക്കുന്നത്. നമ്മളെ പോലെ ജിഹാദിന് പോകുമ്പോ തകടും കൂടി വെളിയിൽ ഓതി കെട്ടി ഉസ്താറെ മരിക്കാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണ തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. തന്റെ ഇടത്തോടു കൂടി ഇറങ്ങണം. കളിയാക്കുന്നതല്ല ഞാൻ. നമ്മള് പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാറ്റേണ്ടത് മുഴുവനും മാറ്റി. അയൽവാസിയെ വേദനിപ്പിച്ചവന് ഷഹീദിന്റെ കൂലി കിട്ടൂലെന്ന് നബിതങ്ങൾ പറഞ്ഞെങ്കിൽ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കത്തിക്കുത്ത് കണ്ട് ചന്തയിൽ മലന്നു കിടക്കുമ്പോ പിന്നെ സത്യാഗ്രഹം ഉണ്ടാക്കാനും അത് രക്തസാക്ഷി മണ്ഡപം കിട്ടാനും ഉള്ളതല്ല എന്റെ പ്രിയപ്പെട്ടവര്. മൂന്നാമത്തെ റൂഹാരുടെ ഇന്ന് പിന്നെ സഹോദരങ്ങൾക്കൊക്കെ ഇത്തിരി ആവേശം കൂടുതലാണ്. എല്ലാവരും കരോട്ടം കളരി പഠിച്ചവരും സഹോദരിമാരും മോശമല്ല. പെരുമാതറ ഭാഗത്തൊരു മദ്രസയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് രാവിലെ താമസിച്ചു വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, എവിടെയായിരുന്നടി എന്ന് പറഞ്ഞു. ചൂരലെടുത്തപ്പോ പറഞ്ഞു, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഉസ്താദ്. വെളുപ്പാൻ കറുത്ത് എനക്കുന്നടി ക്ലാസ്, എനിക്ക് കരോട്ട ക്ലാസ് ആയിരുന്നു. ആ കയറിയിരുന്നു, മക്കള് കയറിയിരുന്നു, എന്നോട് കരോട്ട ക്ലാസ് അറിഞ്ഞ ഈ പാവപ്പെട്ട ഉസ്താദിന് ഇതുമല്ലോ അറിയോ. അതുകൊണ്ട് മക്കള് കയറിയിരുന്നു. പെൺകുട്ടികൾ പോലും പഴയതുപോലെ മൊബൈലുമായിട്ട് പുറകെ നിന്ന് പൾസറിൽ നിന്നും കറങ്ങി ചെല്ലണ്ട. കാലം ഇടയ്ക്ക് വന്ന് തന്നാ പിന്നെ ജീവിതത്തിൽ പൾസർ കാണാൻ വരെ ആഫിയത്തുണ്ടാവുക. അവരൊക്കെ പഴയതുപോലെ അല്ലാന്ന് പെൺകുട്ടികളൊക്കെ ആരോഗ്യ മാസിക വായിച്ചും ടിവിയിലൊക്കെ രാവിലെ എണീക്കുമ്പോ ആ കൈ വലത്തേക്ക് ഇങ്ങനെ പൊക്കി ഇടത്തേക്ക് ഇങ്ങനെ പൊക്കി കമഴ്ന്ന് നിന്ന് മലന്ന് നിന്ന് ഇതൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് ശരീരമൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരാ. എല്ലാരും പി ടി ഉഷയുടെ പിന്നെ ഫാൻസായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾക്ക് പഴയതുപോലെയുള്ള അങ്ങനെയുള്ള ആർത്തിയും ആഗ്രഹമൊന്നും വേണ്ട. സഹോദരങ്ങളും അങ്ങനെയാണല്ലോ പലരും. ഈ ഓരോ വാപ്പമാരും പറയുന്നത് വീട്ടിൽ ഒരു ഗുണ്ട ആവശ്യമാണ്. അഞ്ചു മക്കളുണ്ടെങ്കിൽ മൂത്ത ആള് ആലിമ്, രണ്ടാമത്തെ ആള് ആഫിദ്, മൂന്നാമത്തെ ആളൊരു ഗുണ്ടയാകണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല. കന്യാവളങ്ങരെ ഭാഗത്ത് പ്രസംഗിക്കാൻ പോകുന്ന ഇവിടം വരെ മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു സഹോദരൻ അതെ എന്റെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി വാച്ച്. ഞാൻ പറഞ്ഞു, എന്താണ് ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. അള്ളാഹും മനസ്സിൽ ഈ ഗുണ്ടാവൽ ഗുണ്ടാന്ന് ദുആ ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു ചെറിയ ഗുണ്ടയാണ് പോലും ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാ സഹോദരങ്ങളിലും എല്ലാ കുടുംബക്കാരിലും ഇന്ന് പ്രതികരണ ശേഷി ധാരാളം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ റൂഹ് ആരുടെ റൂഹാണ്? മൂന്നാമത്തെ റൂഹ് വാറുവാഹുൽ മുത്തീന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് അനുസരണയുള്ളവരുടെ റൂഹാണ്. ആരാണ് അവരുടെ റൂഹ്? അവരുടെ റൂഹിന്റെ അവസ്ഥ എന്താണ്? അവര് മരിച്ചു കഴിഞ്ഞാൽ ഇതാ ഖറജത്തു അൻ അജ്സാദിഹ, അവരുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹങ്ങ് പുറപ്പെട്ടു പോയാൽ ഫഹിയ ഫീ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ്. അള്ളാഹു അങ്ങനെയുള്ള റൂഹാക്കി നമ്മുടെ റൂഹ് മാറ്റുമാറാകട്ടെ. ഈ ദുനിയാവിൽ നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു, കുടുംബം കരയുന്നു, ബന്ധുക്കൾ പൊട്ടിക്കരയുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ റൂഹ് ഫീരിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ. അവിടെ പോണം, അതിന് വെറുതെ പറ്റൂല, അതിന് വെറുതെ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽ കയ്യുസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് ബുദ്ധിമാൻ? ഈ ഭരണിക്കാവിന്റെ പരിസരത്തുള്ള ചക്കുവള്ളിയുടെ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമതി ആരാണ്? സഹോദരിമാരിപ്പോ പറയാം, അത് ആയിഷത്തെ തന്നെ ബുദ്ധിമതി. അവൾക്ക് ഭർത്താവ് അറിയാതെ അക്കൗണ്ടിൽ നിന്ന് 200,000 രൂപ എടുത്തിട്ട് അവള് രഹസ്യമായി കുടുംബശ്രീക്ക് പലിശയ്ക്ക് കൊടുത്ത് 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 ഇപ്പൊ ആയിഷത്തിന് വീടായി. ഇപ്പൊ എന്തൊരു കൈനറ്റി ഹോണ്ടയായോ. ആയിഷത്തിന് 40 വയസ്സായെങ്കിലും ചുരിദാറിട്ട് കൈനറ്റി ഇരുന്ന് പോണ കണ്ടാൽ ഒരൊന്നൊന്നര മുതലാ മുതലാ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പറയുമ്പോ അവളാണ് വലിയ ഭാഗ്യവതി എന്ന് പറയുന്നു. സഹോദരങ്ങളോട് ചോദിക്കുമ്പോഴോ
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പറയും, ഉസ്താരെ വിദേശ രാജ്യത്ത് പോയപ്പോ കണ്ണുപൊട്ടനായ ഒരു അറബിയാണ് അവന് കിട്ടിയത്. അറബിയുടെ കയ്യിൽ നിന്ന് ഊറ്റാനുള്ളത് മുഴുവനും ഊറ്റിയെടുത്ത് അവസാനം അറബിയെ കൊണ്ടുവന്ന് എപ്പീങ്കാനയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ട് നാട്ടിൽ വന്നവനാണ്. അവനെ പോലെ ബുദ്ധിമാൻ വേറെയില്ല. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നവരെ, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാര അഷ്റഫുൽ ഖൽഖു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅമില ലിമാ ബഅദൽ മൗതി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. മരണത്തിന് ശേഷമുള്ള ജീവിതം എന്റെ ഈ സരസിൽ ഇന്നിപ്പോ നമ്മൾ 2 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുകയാണ്. ഈ ചെലവഴിക്കുന്ന 2 മണിക്കൂർ അൽഹംദുലില്ലാ എന്റെ ബർസഖ് ജീവിതത്തിന് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഈ സരസിൽ ഇന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ നാളെ നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബം കൊണ്ടുവന്ന് അടക്കിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാ നമ്മുടെ ഈ 2 മണിക്കൂറിന്റെ വിലയും ഗുണവും ഞാനും നിങ്ങളും മനസ്സിലാക്കും. ഇതുപോലെ വിലപിടിപ്പുള്ള മറ്റൊരു സമയം നമുക്കിനി കിട്ടാനില്ല. അതുകൊണ്ട് ഇവിടെ ചെലവഴിക്കും സഹോദരിമാരെ, എത്ര സമയം സീരിയലിന്റെ മുന്നിൽ, എത്ര സമയം ചെറുപ്പക്കാരാ ഉത്സവപ്പറമ്പിൽ തിയേറ്ററിൽ, അതുപോലെ വെറുതെ കലിങ്ങിന്റെ മുകളിലും അതുപോലെ ചാരക്കടകളിലും അതുപോലെ വായനശാലകളിലും കൂട്ടുകാരന്റെ തോളത്ത് കേട്ടുകൊണ്ട് ചെലവഴിക്കുന്നു. അതിന് പകരം ഈ 2 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നത് നാളെ ഇതെന്റെ ആഖിറത്തിന് വേണ്ടിയാണ്, ദുനിയാവിന്റെ ഒരു നേട്ടത്തിനുമല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവരാണ് ബുദ്ധിമാൻ. എല്ലാ അമലുകളും അങ്ങനെ, ഇത് മാത്രമല്ല ആഖിറത്തിന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്ന് മാറ്റിവെച്ചാൽ അവരാണ് ബുദ്ധിമാന്മാർ. വൽ അഹ്മഖു ആരാണ് വിഡ്ഢികളെന്ന് നബി തങ്ങൾ പറയുന്നു, അത്ബ അനഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹിൽ ജന്നാ, ശരീരത്തിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നവനാണ് പമ്പര വിഡ്ഢി. ബുദ്ധിയില്ലാത്തവൻ ആരാണ്? ശരീരത്തിന്റെ ഇച്ഛയുടെ പിന്നാലെ പോകുന്നവനാണ്. വതമന്ന അലല്ലാഹിൽ ജന്നാ, എന്നിട്ടോ രാത്രി കിടക്കാൻ നേരത്ത് അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണമെന്ന് പറയുന്ന മടയികളാണ് ലോകത്തെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. എന്ത് തെമ്മാടിത്തരവും ചെയ്യും, കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, സിനിമയ്ക്ക് സിനിമ, ഗാനവിളക്ക് ഗാനവിള, ഇതെല്ലാം ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് അവസാനത്തെ സീരിയലായ നിലവിളക്കും കൊലവിളക്കും എല്ലാം കണ്ടിട്ട് അള്ളാഹുവേ എന്നെ കാക്കണേ വടച്ചവനെ എന്ന് പറഞ്ഞ് കിടക്കുന്ന പെണ്ണാണ് മന്ദബുദ്ധി എന്ന് നിബിധങ്ങൾ പറയുക. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ എല്ലാം കണ്ടു തീർന്ന് ഒരു വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും കിടക്കാൻ നേരത്ത് അല്ലാഹ് റസൂലേ ഇത് പറഞ്ഞേ കിടക്കും. ഇവരാണ് മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് മാറ്റണോന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴെങ്കിലും അള്ളാഹു വിളിക്കുന്നവരും അപ്പൊ അതും പറഞ്ഞുകൂടെ, അത് തെറ്റാണെന്ന് ഉസ്താദ് പറഞ്ഞ എങ്കിൽ നാളെ അതും പറയണ്ട, അങ്ങനല്ല പറഞ്ഞത്. മറിച്ച് പകല സമയത്തൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല, കിടക്കാൻ നേരത്തെങ്കിലും ആ ഒരു ചിന്ത വന്നു. അങ്ങനെ വെറുതെ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ അള്ളാന്ന് വിളിക്കുമ്പോ അള്ള കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് ഉറപ്പുള്ളവരെ, അങ്ങനെയുള്ള മടയികളാണ് ലോകത്തെ ഏറ്റവും വലിയ മന്ദബുദ്ധികളും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളിൽ നിന്നും അനുസരണയുള്ളവരുടെ റൂഹായി നിങ്ങളുടെ റൂഹ് മാറണോ? അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ റൂഹ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ചക്കുവള്ളിയുടെ ഈ മക്കാനഗറിൽ വന്ന ചില സഹോദരിമാര് വിചാരിക്കും, ഉസ്താരെ ഞാൻ ബർദയിടുന്നവനാടുന്നവളാണ്, അതുകൊണ്ട് എനിക്കെന്താരാണ്, ഞാൻ മരിച്ചാൽ എന്റെ റൂഹ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ്, ഞാൻ ബർദയിടുന്നവളാണ്. ഏത് പർദയാ? കാസർഗോഡ് പുതിയൊരു പർദ ഇറങ്ങിയിട്ടുണ്ട്, 65,000 രൂപയാണ് പർദയുടെ വില. എന്താണ് അതിന്റെ കാരണം? സ്വർണത്തിന്റെ മുത്തുകൾ കൊണ്ട് വെച്ച് പിടിക്കപ്പെട്ട 4 പൂക്കൾ ആ പർദയുടെ താഴ്ഭാഗത്തുണ്ട്. അതുകൊണ്ടാ സഹോദരിമാരിപ്പ പറയും, ചുമ്മാതല്ലടി 65 ആയത്, സ്വർണത്തിന്റെ പൂക്കൾ എങ്ങനെ കഴുകും? കഴുകാൻ പറ്റൂല, അത് പിന്നെ വിരിക്കാൻ പറ്റൂല, എങ്ങനെ കാത്തി, എത്ര അഴുക്കായാലും ഞാൻ കഴുകൂല.
65,000 രൂപ ഒരു വർദ്ധക്ക്. കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരാണ് യാത്ര നടത്തുക. അപ്പൊ വർദ്ധ യാത്ര തുടങ്ങിയിരിക്കുകയാണ്, ഉടനെ കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തും ഒക്കെ എത്തും. അപ്പൊ നമ്മുടെ സഹോദരിമാരെ നമ്മളോട് പറയും 2,000 രൂപ ശമ്പളം വാങ്ങണം മൊയിലാരോട്. ആ മൊയിലാര് പാവപ്പെട്ട 15 രൂപ വരെ മുണ്ട് 4 രൂപ വരെ തൊപ്പിയാണ് ഇടുന്നത്. മൊയിലാരോട് പെണ്ണുമ്പുള്ള പറയും 65,000 വെറുതെ വേണം, എവിടെ പോകും, പള്ളിയിലെ 10 സെന്റ് എഴുതി വിട്ടാ കിട്ടൂല. ആലോചിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ഇന്നലെ വാത് പറയാൻ പോയ അടിമാലിയിൽ അതിനടുത്തുനിന്ന് ഒരു ഉസ്താദ് വാത് കേൾക്കാൻ വന്നു. അപ്പൊ എന്റെ വണ്ടി ഓടിച്ചു വന്ന സഹോദരൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എവിടെ ജോലി? എനിക്ക് 200 ഏക്കറല്ലേ. അപ്പൊ ഉടനെ ഇതാൾ പറഞ്ഞു, അതിൽ നിന്ന് ഒരു 5 സെന്റിന് എഴുതി തരും സാർ. എടാ 200 ഏക്കർ എനിക്കുള്ളതല്ല, അത് സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, വസ്തു വിറ്റാ പോലും ഒരു വറുത വാങ്ങാൻ പറ്റാത്ത ഒരു സമയമായി. 65,000 രൂപ അങ്ങനെ വറുത ധരിക്കുന്നത് കൊണ്ട് ആ വറുതയിലൂടെ സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന പെണ്ണേ, നീ ധരിക്കുന്ന പർദ്ദയുടെ കാര്യമൊന്നും പറയണ്ട. ഏറ്റവും കൂടുതലും ചെലവായിക്കൊണ്ടിരിക്കുന്നത് ബോഡി ഫിറ്റ് പർദ്ദയാണ്. ബോഡി ഫിറ്റ് പർദ്ദ, ശരീര തിരുവി കിടക്കുന്ന പർദ്ദയല്ലേ സഹോദരിമാർക്ക് ഇഷ്ടം? പിന്നെ തലമറപ്പോ 3 മോഡലാണ്. ഇതെല്ലാം ഞാൻ ഇവിടെ സദസ്സുകൾ കാണിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ മോഡൽ എങ്ങനെയായിരുന്നു? ആദ്യം തലമറച്ച മോഡൽ ഇതാ ഇങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. DPP വാള തലയുടേതാ ഈ പകുതി ഭാഗത്ത് ഇങ്ങനെ ശാലിട്ടിരുന്നു, പകുതി ഇങ്ങനെ അത്തവാരൊക്കെ എഴുന്നേറ്റ് നോക്കാണ്. ഉസ്താദ് കാണിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാനാ. പകുതി ഇതാ ഇത്ര പകുതി പുറത്താണ്. രജനീകാന്ത മോഡൽ പകുതി മുടി ഇങ്ങനെ വിളി. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ എങ്ങനെയായിരുന്നു അറിയോ? ദാ പ്ലസ് ടു പഠിക്കുന്ന പെമ്മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ട്, ഇവിടെ നിന്ന് ഒരറ്റം പിടിച്ച് ഇങ്ങനെ, ഇവിടെ നിന്ന് ഒരറ്റം പിടിച്ച് ഇങ്ങനെ, എന്നിട്ട് പോത്തിനെ അറക്കാൻ വേണ്ടി ഉദിഹേരന്ന് ഉസ്താദ് പോത്തിന്റെ കാല് കെട്ടണമായിരി ഇങ്ങനെ ഒരു കെട്ടാം. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് പുതിയ മോഡൽ എന്നറിയോ? സുബ്ഹാനല്ലാഹ്, അതാണ് കാണേണ്ടത്. മോള് റൂമിനകത്തുനിന്ന് ഒരുങ്ങുമ്പോ വാപ്പച്ചി വിചാരിക്കോ, എന്റെ മോള് നല്ല ഈമാനുള്ള മോളാണ്. വാളൊക്കെ കേട്ട് അവള് നല്ലതുപോലെ തലമറയ്ക്കണു. കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെച്ചു, നല്ലതുപോലെ ഒരു മുടി പോലും പുറത്ത് കാണാതെ ഇങ്ങനെ വെച്ചു, ഇവിടെയൊക്കെ കുത്തി ഇങ്ങനെ ശരിയാക്കിയിട്ട് ഒരൊറ്റ വലി നേരെ ഇങ്ങനെ തോലെടുത്തിട്ടുള്ള ഒരൊറ്റ പോക്കാണ്. ഈ ഷാള് തോളിൽ കിടക്കും, സാരി ഉടുത്ത പെണ്ണും ചുരിദാർ ഇട്ട പെണ്ണും എല്ലാം ഇങ്ങനെയെല്ലാം കെട്ടിവെച്ചിട്ട് വലിച്ച് താഴോട്ടിടും. അപ്പൊ ഞുറു കണക്കിന് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ. ഇതാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മോഡൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. ആലോചിച്ചു നോക്കണം പെണ്ണേ, ഈ വറുതയിട്ടത് കൊണ്ടോ ഈ തലമറച്ചത് കൊണ്ടോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ, നഫീസത്തിൽ മിസ്രിയാരെ ഓർമ്മയുണ്ടോ? മോളെ മറന്നുപോയല്ലോ. ഗ്ലോറിയായും സോഫിയാരും കാവിയും അഞ്ജലിയും എല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിന്റെ അകത്ത് നൃത്തം ചെയ്യുമ്പോ നഫീസത്തിൽ മിസ്രിയാരെ മറന്നുപോരെ പെണ്ണേ. കബറിന്റെ അകത്ത് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ കനൽക്കെട്ടകളായി എന്നെ വേദനിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കറന്നു പോര നഫീസത്തിൽ മിസ്രിയാരെ. മറക്കല്ലേ മോളെ, ജീവിതത്തിൽ ഓരോ സെക്കൻഡും പടച്ചുറപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ട് അവസാന വരാ അല്ലാന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റൂഹായി എന്റെ റൂഹ് മാറുമോ എന്ന് ചിന്തിച്ചുകൊണ്ടവർ പൊട്ടിക്കരന്ന് പോരെങ്കിലോ കൃത്യമായി നിസ്കരിക്കാ സമയമില്ലാത്ത പെണ്ണേ, സ്വലാത്തുകളെല്ലാം നേരമില്ലാത്ത പെണ്ണേ, അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കാ സമയമില്ലാതെ ദുനിയാവിന്റെ പിന്നാലെ പേ പിടിച്ച നാളുകളെ പോലെ പരക്കം പോയുന്ന പെണ്ണേ, അല്ലാന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ? സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകാൻ നിന്റെ റൂഹിന് യോഗ്യതയുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? ഒരു സഹോദരന്റെ വാപ്പാ മരിച്ചു. ആ സഹോദരന്റെ പിതാവിന്റെ മയ്യത്ത് പൊറിയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മയ്യത്ത് പകുതിയേ ഉള്ളൂ. കാരണമെന്താ? ഷുഗർ എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് 7 വർഷത്തിനു മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു കാലം മുറിച്ചു, 4 മാസത്തിനു മുമ്പ് 2-ാമത്തെ കാലം മുറിച്ചു. ആ സഹോദരൻ പറയുന്ന ഉസ്താദ്, എന്റെ വാപ്പാക്ക് 2 കാലും മുറിച്ചു പോരെങ്കിലും ഒരു നേരത്തെ നിസ്കാരം പോലും ഇന്ന് വരെ മരിക്കുന്ന ദിവസം വരെ ഖലാക്കിയിട്ടില്ല. 2 കാലം തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോയിട്ട് ആ പള്ളിക്കകത്തൊന്ന് കയറാ, ഇന്ന്
വരെ സമയം കിട്ടിയോ മോനെ? അല്ലാഹുവിന്റെ ആഫിയത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ടോ ദുനിയാവിന്റെ സകലമായ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നവനെ ൂടി ചിന്തിക്കണേ. രണ്ട് കാല് നഷ്ടപ്പെട്ടവർ നിസ്കരിക്കുന്നില്ലേ? പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മൂന്നാല് കൊല്ലമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വരുന്ന ഒരു അന്ധനായ സഹോദരനുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചയില്ല. ആ സഹോദരൻ വിശുദ്ധമായ ഹറമിന്റെ മുമ്പ് വന്ന് നിന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. പടച്ചവനെ, എത്ര പേരാണ് അമീൻ പറയാ പോയി നിൽക്കുന്നതെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവര്? ആ സഹോദരൻ പറയുന്നു, അല്ലാ, ലക്ഷക്കണക്കാറ ജനങ്ങള് പരിശുദ്ധമായ മക്കയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കത് കാണാൻ എന്റെ കണ്ണിന് ഭാഗ്യം തരാത്ത അല്ലാ, എനിക്ക് നാളെ പറലോകത്ത് നിന്നെ കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ലാ, അതിനുള്ള കാഴ്ച എനിക്ക് തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് മൊബൈലിലൂടെ ബ്ലൂ ഫിലിം കണ്ട് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആരോഗ്യം കൊണ്ട് സിനിമാ ലോകത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന ആഫിയത്ത് കൊണ്ട് സീരിയലിന് മുന്നിൽ അടയിരിക്കുന്ന പെണ്ണേ, എത്ര കാലമായി മോളെ നീ തുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു അറുതി വരുത്താൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു രൂപയുടെ ഗുണം നിനക്ക് സീരിയല് കൊണ്ടുണ്ടായിട്ടുണ്ടോ? ഈ പ്രിയപ്പെട്ട പെമ്മക്കള് ഞരമ്പ് മുറിക്കാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ? ഒളിച്ചോടാ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ? വിഷം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തൊരു സീരിയലല്ലേ? ചുരിദാറിന്റെ സാല് കഴുത്തിന് ചുറ്റിയിട്ടോ ഫേനിൽ തൂങ്ങി മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട് പദ്ധതി പഠിപ്പിച്ചു കൊടുത്തൊരു പെണ്ണേ, മക്കളെയും കൊണ്ട് നീ പോയിരുന്ന തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒടുങ്ങാത്ത സീരിയലല്ലേ? എവിടെയാണ് നമ്മുടെ റൂഹ്? സ്വർഗത്തിന്റെ തോട്ടം ചെല്ലാൻ പറഞ്ഞു. സ്വർഗത്തിന്റെ തോട്ടത്തില് തിരിപ്പോന്ന ഈമാനിന്റെ മുത്തും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അല്ലാഹു കാക്കട്ടെ. ആഹു, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. അതിനുവേണ്ടി മാത്രം നമ്മൾ കഷ്ടപ്പെടണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇല്ലാതെ വെള്ളിയാഴ്ച ഇരുന്ന് വള്ളിയിൽ പോയി പെരുന്നാളിന്റെ കാലു വഴിയെ പുതിയ മുണ്ടു കൊടുത്തു, ഡബിൾ മുണ്ടു കൊടുത്ത്, എന്നിട്ട് കൂട്ടുകാരന്റെ അല്ലെങ്കിൽ മക്കൾക്ക് പുതിയ കയറാത്ത രണ്ട് പാന്റും വാങ്ങിച്ചു കൊടുത്ത് പെരുന്നാൾ പടിയായ 10 രൂപയും 15 രൂപയും കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു മുസ്ലിമായി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ മാറരുത്. മറിച്ച് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന്റെ ദീനിൽ ഇഖ്ലാസോടെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്തുന്ന റൂഹ് നമ്മുടെ റൂഹ്, അവരുടെ റൂഹ്. അത് ആരുടെ റൂഹാണ്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവർ, അവരുടെ റൂഹാണ് സ്വർഗത്തിന്റെ തോട്ടത്തിലിരിക്കുന്നത്. ഇല്ലാതെ എന്റെയും നിങ്ങളുടെയും റൂഹിനെന്ത് യോഗ്യതയാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. നിങ്ങൾ നമ്മളൊക്കെ അലസന്മാരും മടിയന്മാരുമാണ്. എന്റെ കൂടെ അടിമാലിയിൽ പ്രസംഗത്തിൽ വന്ന സഹോദരൻ ചോദിക്കാണ്, ഉസ്താറേ സുബഹി നിസ്കാരത്തെ ജമാക്കാൻ പറ്റോ? സുബഹി നിസ്കാരത്തെ ഒന്ന് ജമാക്കാൻ പറ്റുമെങ്കിൽ, കാരണം കൂടെ യാത്ര പോകുമ്പോൾ ദുഹറും അസുറും ഒക്കെ ഞാൻ ജമാക്കി നിസ്കരിക്കും, ബൗരു ആയിരിക്കും. സുബഹിയും കൂടെ അങ്ങനെ തട്ടി കൂട്ടിയിരുന്നെങ്കിൽ കൊള്ളാമേ. സുബഹി ഇശാന്റെ കൂടെ തലേ ദിവസമേ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയ ഒന്നും അറിയണ്ടല്ലോ. 11 മണിക്ക് അലാറം വെച്ചിരുന്ന ഒരു സുഖം ഉറക്കം, അത് പറ്റൂല. നമ്മളൊക്കെ മടിയന്മാരും അലസന്മാരും അല്ലേ? നമ്മളെ കൊണ്ട് എന്തിനു പറ്റും? അതുകൊണ്ടല്ലേ ഇന്ന് തറാവി 8 ആയി, ഇനിയിപ്പോ 4 ആവും, തറാവി ഇല്ലാറാവും. അതൊക്കെ അങ്ങനെ അലസന്മാർക്ക് അതല്ലേ ഇഷ്ടം? ഇബാദത്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് അതല്ലേ കുറഞ്ഞ? ഇപ്പൊ ഞാൻ പറയാൻ നിങ്ങളോട് പറയാൻ, നിസ്കാരം 5 വക്കത്ത് ഉണ്ടെങ്കിലും സുബഹി അത്ര നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, അങ്ങനെ ഒരു സംഘടന ഞാൻ ഉണ്ടാക്കിയാൽ വല്ലാഹി ഞാൻ ആണയിട്ടു പറയുകയാണ്, ഒരു മാസത്തിനകത്ത് എന്റെ സംഘടനയിലും 5000 മെമ്പർഷിപ്പ് ഞാൻ കൊടുക്കും. കാരണം എന്താണെന്നറിയോ? എല്ലാവർക്കും താല്പര്യം അതാണ്. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ പലരും പറയും, ബാക്കിവി പറഞ്ഞതാണെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുവല്ലേ, നമുക്ക് ചേരടാ. എപ്പോ ചേർന്നെന്ന് ചോദിച്ചാൽ മതി, എപ്പോ ചേർന്നെന്ന് ചോദിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിൽ വലിയ സന്തോഷം. എത്രയോ ചെറുപ്പക്കാർ, ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു നോക്കി, ഉസ്താറേ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ ഞാൻ പോയി കലവും ശർക്കരയും കച്ചവടം ചെയ്യട്ടെ, നല്ല ലാഭം. ഞാൻ പറഞ്ഞു വേണ്ട. ശരി ഉസ്താറേ, വേണ്ട. അപ്പോഴേ വെക്കാണ്, പിന്നെ വേറെ ചിന്തയൊന്നുമില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. ഞാൻ പറഞ്ഞു, നിന്റെ പള്ളിയിലുള്ള ഉസ്താറും മറ്റേ ഉസ്താറും നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കാസറ്റ് എല്ലാം വീട്ടിൽ അടുക്കി വെച്ച് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു, ബാക്കി എന്തെങ്കിലും തെറ്റ് നിങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഞാൻ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ മാറ്റിണ്ടാവും. അതുപോലെ ഒരു സഹോദരൻ വിളിച്ചു വെച്ചാൽ, ഉസ്താറെ കാമുകയെ പുറകിലിരുത്തിക്കൊണ്ട് ബൈക്ക് ഓടിച്ചാൽ നോമ്പ് മുറിയുമോ? റമദാന് ചോദിച്ചതാ.
ഞാൻ പറഞ്ഞെടാ നോമ്പ് പറഞ്ഞാ ഇല്ലെന്ന് നിനക്കല്ലേ അറിയുള്ളൂ, തൊട്ടാ ഒതു പറയൂന്ന് എനിക്കറിയാം, എന്ത് ചെയ്യോന്ന് പറയും. അപ്പോ പുറകിൽ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് ആർക്കോ പൈസ കൊടുത്ത് മസാല വാങ്ങിച്ചു വെച്ചിരിക്കവൻ, അത് ശരിയായി. ബാക്കി മുറിയോന്നുള്ള കാര്യം കൂടെ അറിഞ്ഞാൽ മതി. പുറകിൽ ഇരുത്താൻ ആരെന്ന പൈസ കൊടുത്ത് വാങ്ങിച്ചു മസാല. ഇന്ന് അങ്ങനാണല്ലോ, ഒരു മസാല എന്ന് ട്രെയിനിൽ കച്ചവടം ചെയ്യണ പോലെ മസാല പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളിൽ നിന്നും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരുണ്ടല്ലോ, നിസ്കാരമുള്ളവർ, നോമ്പ് പിടിച്ചവർ, തത്വയോടെ പൊട്ടിക്കരഞ്ഞവർ, ഖുർആൻ ഓതിയിട്ട് കണ്ണീരൊലിപ്പിച്ചിരുന്നവർ, അള്ളാഹുവിന്റെ പാങ്ക് കേൾക്കുമ്പോ അറിയാറെ കണ്ണു നനഞ്ഞിരുന്ന പുണ്യവാന്മാര് അവരുടെ റൂഹാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ. നമ്മുടെ റൂഹ് അവിടെ എത്തണമെങ്കിൽ നാം ഒരുപാട് കഷ്ടപ്പെടണം. നമ്മുടെ കുടുംബം കരയുമ്പോ, നമ്മുടെ ബന്ധുക്കൾ കരയുമ്പോ, നമ്മുടെ മക്കൾ കരയുമ്പോ നമ്മുടെ റൂഹ് സ്വർഗത്തിലെത്താ, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്താൻ പ്രിയമുള്ളവരെ നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ ആ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലെത്തിയാൽ ലാ തഅകുലു വലാ തശ്റബു വലാകിയുന്നുറു ഇലൽ ജന്നതി ഫഖത്ത്. സ്വർഗത്തിലെ ഭക്ഷണമൊന്നും കഴിക്കാൻ വിശ്വാസികൾക്ക് അല്ല അവസരം കൊടുത്തിട്ടില്ല, അത് ശുഹദാക്കൾക്കും പ്രവാചകന്മാർക്കും മാത്രമാണ് അവരുടെ റൂഹ്. ഇത് ലോകാവസാനം വരെ, പരലോകത്തിന്റെ സമയം വരെയും സ്വർഗത്തിലേക്ക് വലാക്കി എന്തുറു വിലൽ ജന്നത്തി ഫക്കർ, സ്വർഗം കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിചാരണ കഴിഞ്ഞിട്ട്, കണ്ടോണ്ടിരുന്നാ മതിയല്ലോ, സ്വർഗം കണ്ടോണ്ടിരുന്നാ മതി. അല്ലാഹു തൗഫീക് തരട്ടെ. മൂന്നാമത്തെ റൂഹുവിനെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ റൂഹ് വർവാഹുൽ ഉസാതി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നും തെറ്റ് ചെയ്തു പോരവരുടെ റൂഹ്. നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ഇറങ്ങിയിരുന്നു ഫസാദ് പറയും. ജുമാ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ ഉടനെ ആദ്യം കാണുന്ന വാഹനത്തിന്റെ നമ്പർ വെച്ച് ലോട്ടറി എടുക്കും. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിസ്കാരമുണ്ട്, കൂട്ടപ്രാർത്ഥന നടത്തുന്ന പോലെ തെങ്ങിന്റെ ചോട്ടിലും പ്ലാവിന്റെ മൂട്ടിലും വളഞ്ഞിരുന്നു കൊണ്ട് ചൂട്ട് ചീട്ടുകളിയുണ്ട്. ഇങ്ങനെ കൈ വെച്ചിരിക്കും. നമ്മൾ വിചാരിക്കും അവിടെ കുത്തിവേത്ത് ഒരു ദുആചിയാണ്. നാമിയും പറയാൻ ചെല്ലുമ്പോ ഇങ്ങനെ ചിരട്ട് ഇതുണ്ടല്ലോ, ഈർക്കില് കോർത്തിട്ട് ഇങ്ങനെ വെള്ളക്ക് ഇങ്ങനെ ഇതിട്ടിരിക്കും. കൂട്ടപ്രാർത്ഥന അല്ല, എന്താ ചീട്ടുകളിയാണ്. എന്റെ പ്രിയമുള്ളവർ, ഇങ്ങനെ എല്ലാ താതോന്നി തരവും ഉണ്ട്. വാങ്ങി കേൾക്കുമ്പോ ഒന്നുകൊടുത്തോണ്ട് നിസ്കരിക്കും, ഒത്താലും ഒത്തില്ലെങ്കിൽ നിസ്കരിക്കും. അങ്ങനെ കൃത്യം, മുണ്ടില് രക്തം പെരളട്ടെ, മുണ്ടില് മലമൂത്ര വിസർജനം ഉണ്ടാവട്ടെ, കാലും മോശമാവട്ടെ, അതൊന്നും അറിയില്ല. നിസ്കാരത്തിന് കൃത്യമായി പള്ളിയിൽ ഉണ്ടാവും. തോർത്തങ്ങോട്ട് കുറഞ്ഞ കൗതുറ ഈ പരിപാടി ചെയ്യുന്നവരെ കുറിച്ചായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഗൗരവമില്ല. തോന്നിയതുപോലെ നിസ്കരിക്കാൻ പള്ളിയിൽ വരും, നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ നടയിൽ ഇറങ്ങിയിട്ട് അവിടെ നടന്ന മുഴുവൻ പ്രസവക്കാരും കല്യാണക്കാരും അച്ചാരവെപ്പുകാരും കല്യാണം മുടങ്ങിയത് ഒളിച്ചോടിയത് എല്ലാം പള്ളിയിലെ നടയിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് വീടി കത്തിച്ചു വെച്ച് അതിന്റെ നാറ്റമാണെങ്കിലും ഓഹോ ദുർഗന്ധം കാരണം സഹിക്കാൻ പറ്റൂല. അകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിനെ പൊതുകടിക്കാതിരിക്കാൻ വേണ്ടി ഊതി അകത്തോട്ട് കൊണ്ടുവരുന്നു. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമോ? വായനശാലയുടെ പിന്നെ പറയാം. പള്ളിയുടെ നടയിൽ നടക്കുന്ന കാര്യമാ? സഹോദരിമാര് മോശമാണോ? സഹോദരിമാര് മോശമാണോ? കുടുംബശ്രീക്ക് പോയാൽ എന്തെല്ലാം കാര്യങ്ങളാ ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരിക? നൂറുകണക്കിന് കാര്യം ഒന്ന് കാണാൻ കിട്ടിയാൽ ആയിഷ ഇപ്പൊ കാണാനില്ലല്ലോ, എന്തോ ആയി നിന്റെ ഫിറോസ് വെച്ചാണ കാര്യം വല്ലതും നടക്കോ? ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് കല്യാണത്തിന്റെ കാര്യവും ഗൾഫിൽ നിന്ന് വന്ന കാര്യവും തിരിച്ചു പോണ കാര്യവും ലീവ് അടിച്ചു കൊടുത്ത കാര്യവും അറബി മുട്ട അടിച്ച കാര്യവും ഇത് മുഴുവനും ഉണ്ടാൽ സംസാരിച്ചിട്ടല്ലേ തിരിച്ചു വിടുള്ളൂ? സൂക്ഷ്മതയില്ലാത്ത ഇബാദത്തുള്ളാഹുവിന് സമർപ്പിക്കുകയും അതോടൊപ്പം തെറ്റു ചെയ്യുകയും ചെയ്യുന്നവർ ലോകത്തു നിന്ന് മരിച്ചാൽ അവരുടെ റൂഹ് എവിടെയാണെന്നറിയോ? ഇദാ ഖറജത് അജ്സാദിഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് അങ്ങ് പിരിഞ്ഞു പോയാ ആ റൂഹിന്റെ അവസ്ഥ എന്തെന്നറിയോ? വബൈന സമായി വല്ലറുദു ഫിൽ ഹവാ, ആകാശത്തിലല്ല ഭൂമിയിലല്ല ആകാശഭൂമികൾക്കിടയിലുള്ള ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ ആ റൂഹിന് അല്ലാഹു നിർത്തുമെന്നാണ്. അച്ചതമ്പുരാ നമ്മയൊക്കെ കാത്തിരശിക്കുമാറാകട്ടെ. അന്തരീക്ഷത്തിലാണ് നമ്മുടെ റൂഹ് നിൽക്കുന്നതെങ്കിലോ ആകാശത്തിന് വേണ്ടാറ് ഭൂമിക്ക് വേണ്ടാറ് അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട റൂഹായി നമ്മുടെ റൂഹ് മാറിയാൽ
പരലോകത്ത് പരാജയമാണ്. അതുകൊണ്ട് നാല് റൂഹിനെ കുറിച്ച് പറഞ്ഞതിൽ മൂന്നാമത്തേതാണ് നമുക്ക് ഉൾപ്പെടാൻ പറ്റിയത്. അള്ളാഹനെ വഴിപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസിയുടെ റൂഹാക്കി നിങ്ങളുടെ റൂഹിനെ അള്ളാഹു മാറ്റട്ടെ. അതിനു വേണ്ടി പരിശ്രമിക്കണം. അതിന് ചില്ലറ കഷ്ടപ്പാടൊന്നും പോരാ. ഒരുപാട് ഹറാമ് സൂക്ഷിക്കണം, ഇടപെടലുകൾ സൂക്ഷിക്കണം, സംസാരം സൂക്ഷിക്കണം, സാമ്പത്തിക ബാധ്യതകളൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ അഞ്ചാമത്തെ റൂഹ് കുഫാർ കാഫിരിങ്ങളുടെ റൂഹ. ഇടയ്ക്കിടയ്ക്ക് ഇന്നിച്ചിരി വെള്ളം, ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ച് കുടിക്കും. കാരണം ഇന്നലെ അടിമാലി പ്രസവിക്കാൻ പോയപ്പോ അവിടെ ആറ്റിലൊക്കെ ഒന്ന് കുളിച്ചു നീന്താൻ അറിഞ്ഞുകൂടെങ്കിലും ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് ഒരുപാട് നേരം വെള്ളത്തിൽ വൈകുന്നേരം കിടന്നു. അതിനുശേഷം തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമാണ്. അപ്പൊ ഈ കുട്ടികളെ കൂട്ടുകാരൊക്കെ ഉണ്ടായതുകൊണ്ട് സന്തോഷമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല. വെള്ളത്തിലൊക്കെ ഒന്ന് അവിടെ നല്ല തണുത്ത വെള്ളമാണ്. മഴയൊന്നും ഇല്ലേ ഉസ്താദ് എന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഒരു 7 മണി മുതൽ മഴ അങ്ങോട്ട് തുടങ്ങി. പിന്നെ വാത് ഇടിയും മഴയത്ത് വരുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇനി പോകുന്നവരെ ദൈവം ദുനിയ ഇവിടുത്തെ കാര്യങ്ങളൊന്നും വേണ്ടണ്ട. വാത് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വിട്ടോളാം പറഞ്ഞു വിട്ടു. ഭയങ്കര മഴ അവിടെ വരുന്നത് വരെ അൽഹംദുലില്ലാ. എന്നാലും നല്ല ജനങ്ങളാണ്, നാട്ടിന്റെ ദീനിനോട് താല്പര്യമുള്ള ജനങ്ങൾ. ആ സരസിൽ നിന്ന് വരാനുള്ള മനസ്സുണ്ടായില്ല. അൽഹംദുലില്ലാ, അള്ളാഹു ആ സരസിന്റെ ദുആയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒത്തിരി ദുആ നിങ്ങൾക്കും വേണ്ടി ഇന്നലെ ദുആ ചെയ്തു. അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കുമാറാകട്ടെ. അപ്പോ അഞ്ചാമത്തെ റൂഹ് അർവാഹുൽ കുഫാർ കാഫിരിങ്ങളുടെ റൂഹാണ്, അവിശ്വാസികളുടെ റൂഹ്. അവിശ്വാസികളുടെ റൂഹ് എവിടെയാണ്? അവര് നമ്മുടെ ദുനിയാവിൽ നിന്ന് ഇതാ ഹർജത്ത് അന്നജിസാദിഹ ശരീരത്തിൽ നിന്ന് അവിശ്വാസികളുടെ റൂഹ് അങ്ങോട്ട് വിരിഞ്ഞു പോയാൽ ആ റൂഹ് ഇന്നല്ലാഹ യജഅലുഹ ഫി അജ്വാഫിൻ ദുയൂരിൻ സൗദാ, കറുത്ത പക്ഷികൾക്കുള്ളിലേക്ക് ആ റൂഹിനെ പടച്ചുരമ്പുരാ മാറ്റുന്നതാണ്. എന്നിട്ടോ ആ റൂഹത നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ നരകത്തിലിട്ടവരെ മാരകമായ രീതിയിൽ അള്ളാഹു അദാബ് കൊടുക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കാഫിരീങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ ചക്കുവള്ളിയുടെ പരിസരത്തുള്ള ഭാർഗവനായിരിക്കും, ഗോമതിയായിരിക്കും, പ്രസന്നയായിരിക്കും. അല്ല പെങ്ങളേ, നിസ്കാരമില്ലാത്തവരാരെല്ലാമുണ്ടോ അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ കാഫറെന്ന് പറഞ്ഞത്. നിസ്കാരമില്ലാത്തവരെ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും വേർതിരിക്കുന്നത് അത് നിസ്കാരമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ കൃത്യതയില്ലാതെ ജീവിക്കുന്നവര്, സമയമുള്ളപ്പോ മാത്രം ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവര്, കാഫിരീങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ പെടല്ലേ, അവിശ്വാസികളുടെ പട്ടികയിൽ നിങ്ങൾ പെട്ടുപോകല്ലേ. എന്നാൽ കുടുങ്ങി മോളെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരിമാര് വാത് കേട്ട് നിസ്കാരം തുടങ്ങും. അൽഹംദുലില്ലാ, നാളെ മുതൽ നിസ്കരിക്കണമെന്ന് തീരുമാനിച്ചു. എല്ലാ സ്ത്രീകൾക്കും ഒരു മാസത്തിൽ 6-7 ദിവസം ശരീരത്തിന് അശുദ്ധിയുണ്ടല്ലോ, ആ അശുദ്ധിയുടെ സമയം അവൾക്ക് നിസ്കാരം ഹറാമാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അശുദ്ധിയുടെ സമയം നിസ്കരിക്കാത്തത് കൊണ്ട്, നിസ്കാരം ഹറാമായത് കൊണ്ട് ആ സമയത്ത് മനസ്സുകൊണ്ട് കരുതുന്നു, അല്ലാ നിസ്കരിക്കാതിരിക്കാനെനിക്ക് കഴിയുന്നില്ല, പക്ഷേ എന്റെ ശരീരത്തിന് അശുദ്ധി ഉള്ളത് കൊണ്ട് നിസ്കരിക്കണ്ട എന്ന നിയമം നീ തന്നെയാണ് പഠിപ്പിച്ചത് പടച്ചതമ്പുരാനെ. അതുകൊണ്ട് നിന്റെ കൽപ്പനയെ വഴിപ്പെട്ടുകൊണ്ട് ഞാനിതാ നിസ്കാരത്തെ ഒഴിവാക്കുന്നു അല്ലാ എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് നീയത്ത് ചെയ്താ ആ 7 ദിവസം ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. ഇങ്ങനെ ഒരു നീയത്ത് ചെയ്താൽ അശുദ്ധിയുടെ സമയത്ത് പോലും ആ പെണ്ണിന് ഒരുപാട് പ്രതിഫലം കിട്ടും. വെറുതെ അല്ല, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലല്ലോ അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കിയത്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ശരീരം പ്രകൃതി, അതിനെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ.